നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 2 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടും. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. ഇത്തവണ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വിഹിതവും സാമ്പത്തിക സഹായവും അറിഞ്ഞ ശേഷം അതുകൂടി ഉൾക്കൊണ്ടാവും ബജറ്റിന് അന്തിമരൂപം നൽകുക. സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതിക്ക് ഇനിയും രൂപം നൽകിയിട്ടില്ല. വരുന്ന ആഴ്ച ഇക്കാര്യത്തിൽ ആസൂത്രണ ബോർഡ് തീരുമാനമെടുക്കും. പദ്ധതി അടങ്കൽ മുൻവർഷത്തേക്കാൾ കൂട്ടാനാവാത്ത സാഹചര്യമാണ്. നടപ്പുവർഷത്തെ പദ്ധതി ചെലവ് പോലും 50% എത്തിയിട്ടേ ഉള്ളൂ. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ പ്രതീക്ഷിച്ച തോതിൽ കടമെടുക്കാൻ അനുമതി കിട്ടാത്തതിനാൽ പകച്ചു നിൽക്കുകയാണ് സർക്കാർ. 4 ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയിലും ശമ്പളം പരിഷ്കരിച്ച വകയിലും വൻ കുടിശ്ശികയുണ്ട്. കരാറുകാർക്കുൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് 40,000 കോടി രൂപയെങ്കിലും നൽകാനുണ്ട്. ഇവയൊന്നും ഈ സാമ്പത്തിക വർഷം നൽകാനാവാത്ത സ്ഥിതിയാണ്. ബജറ്റിന് മുന്നോടിയായി വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ തുടരുകയാണ്. ശനിയാഴ്ച സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച നടന്നു. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ BA പ്രകാശ് തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. ഈ വർഷം ഇനി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാനാകുന്നത് 1,838 കോടി മാത്രമാണ്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങളുടെ പേരിൽ അനുവദിച്ചിട്ടുള്ള 4,625 കോടി മാത്രമാണ് കേരളത്തിന് അല്പം ആശ്വാസമാവുന്നത്. ഇത് ലഭിക്കാൻ വൈദ്യുതി ബോർഡിന്റെ കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തിന്റെ 75% സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. ഇതിനായി 767.71 കോടി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് അധിക വായ്പയ്ക്കുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ 4 പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ 4 6,400 രൂപ. ഇതിൽ ആദ്യഘട്ടമായി സെപ്റ്റംബർ ഒക്ടോബറിലെ തുക 3,200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനം ഈ മാസം 9, അതായത് നാളെ, 900 കോടി രൂപയുടെ കടപ്പത്രം ഇറക്കും. കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് നടക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ തുക എത്തിച്ചേരും. വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.